ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുമെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ പറഞ്ഞു. അന്തിമഘട്ടത്തിലെത്തിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി സന്ദർശിച്ച ശേഷം സി ടി വി പ്രാദേശിക വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. 3 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. ഹയർ സെക്കൻഡറി വിഭാഗത്തിനായാണ് 4 നിലയിൽ മികച്ച സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. പെയിന്റിംഗ് ജോലികൾ അവസാനഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിൽ പുതിയ കെട്ടിടം ജൂലൈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ പറഞ്ഞു. കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ നേരിട്ട് സന്ദർശിച്ച ശേഷം സി ടി വി പ്രാദേശിക വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. നമ്മുടെ ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. ജൂലൈ മാസം ആദ്യ വാരം തന്നെ കേരളത്തിലെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് നമ്മുടെ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നിലയിലാണ് ഇതിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തിമഘട്ടത്തിലാണ്, ഇനി 1-2 ചെറിയ വർക്കുകൾ കൂടിയാണ് പൂർത്തീകരിക്കാനുള്ളത്. നേരത്തെ നമ്മുടെ എം എൽ എ ആയിരുന്ന ജോർജൻ തോമസ് എം എൽ എയുടെ ശ്രമഫലമായി 3 കോടി രൂപയാണ് നിലവിൽ നമ്മുടെ ഈ ബിൽഡിങ്ങിന് അനുവദിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ നിലയിൽ ഈ ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കാൻ സമാഹരിച്ച സ്മാർട്ട് ഫോണുകളും ടാബുകളും 100 കുട്ടികൾക്കുള്ള നോട്ട് പുസ്തകങ്ങളും എം എൽ എ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് കൈമാറി. പൂർവ്വ വിദ്യാർത്ഥികളായ കൃഷ്ണൻകുട്ടി, സിദ്ദീഖ് മാനു, അബ്ബാസ് കളത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ സമാഹരിച്ചിരുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.